മോശമാണെങ്കിലും തന്റെ ബിസിനസ് മോശമാവാൻ വഴിയില്ലല്ലോ. എന്നാൽ അങ്ങനെയല്ല ഗോപി, ബിസിനസ് അല്പം മോശമാണ്. എന്തുപറ്റി? പുതിയ ചരക്കൊന്നും വന്നില്ലേ? ഉണ്ടായിരുന്ന പഴയ ചരക്കിൽ ഒന്ന് കൈവിട്ട് പോയില്ലേ? ഏത്? നമ്മുടെ മാലതി, നമ്മുടെ പഴയ ചരക്ക്. അതെന്നെ, തന്റെ ചേട്ടൻ വേലു അവളെ പെർമനന്റ് കീപ്പാക്കാൻ പോകുന്നു. അവിടെ ഇനി ആരും അടുക്കാൻ പാടില്ല പോലും. അടുക്കാൻ അവൻ സമ്മതിക്കേയില്ല. ആ കള, ഞാൻ പോകുന്നു. ഒന്നുമില്ല, എന്റെ സാരി കുറച്ച് ഓറഞ്ച് വെക്കാണ്, നിനക്ക് വേണ്ടി വാങ്ങിച്ചതാ. എന്താടി എന്നെ പരിചയമില്ലാത്തത് പോലെ? അതോ ഓർമ്മയില്ലാന്ന് അഭിനയിക്കാം? ഇതേ മതിൽക്കെട്ടിനുള്ളിൽ, ഇതേ കട്ടിൽ. പക്ഷേ അന്ന് ഞാൻ ഇവിടെ കൂടെ കൂടെ വരുമായിരുന്നു. അതിനിപ്പോ എന്ത് വേണം? എന്റെ വീട്ടിലും കട്ടിലുണ്ട്, എന്റെ വീട്ടിലും മെത്തയുണ്ട്, എന്റെ വീട്ടിലും ഞാനുമുണ്ട്. നിന്നെ അങ്ങോട്ട് കൊണ്ടുപോകാനാണ് ഞാൻ വന്നത്. ഓഹോ, പൊടവ തന്ന് എന്നെ കൊണ്ടുപോകാൻ വന്നതായിരിക്കും. നാണോ ഇല്ലല്ലേ തനിക്ക്? ശീലാവധി സമയുകയാണോ? എല്ലാ സൗകര്യങ്ങളും തരാം, തനിച്ച് താമസിക്കാൻ ഒരു വീടും തരാം. ഗോപിയുടെ വെപ്പാട്ടി എന്ന് പറഞ്ഞാൽ അതിന്റെ അന്തസ് എന്താണെന്ന് എനിക്കറിയാം. എത്രയോ സ്ത്രീകൾ ഈ സ്ഥാനത്തിന് വേണ്ടി എന്റെ പുറകെ നടക്കുക. എന്തു പറയുന്നു? ഞാൻ പറയുന്നത് കേൾക്കൂ. ഞാനിപ്പോ പഴയ മാലതിയല്ല. നല്ലൊരു ജീവിതം തുടങ്ങാൻ ശ്രമിക്കുന്ന എന്നെ എന്തിനിങ്ങനെ ശല്യപ്പെടുത്തുന്നു? ഈ കാര്യം വേലുച്ചേട്ടൻ അറിഞ്ഞാൽ നിങ്ങൾ വെറുതെ വിടില്ല. വേലു? ഞാൻ അറിയാത്തൊരു വേലു. പുതിയ ഉദ്യോഗം കൊടുത്തിരിക്കുകയാണ്, ഭർത്താവ് ഉദ്യോഗം. എന്ത് ശമ്പളം കൊടുക്കുന്നുണ്ട്? ഭാഗ്യദേവത, നിന്നെ അന്വേഷിച്ചു വന്നിരിക്കാം. ഇനി ഇതുപോലൊരു അവസരം ഞാൻ തരുമെന്ന് വിചാരിക്കുന്നു. മര്യാദ, മര്യാദയ്ക്ക് ഇവിടുന്ന് പോകാനാ പറഞ്ഞത്? ഇല്ലെങ്കിൽ ബഹളം വെച്ച് ആളുകളെ കൂട്ടും. ബഹളം വെച്ച് എങ്കിലൊന്ന് കാണത്തില്ല. മാലതി മാലതി തന്നെയാണ്. ജോലിക്കാരിയല്ലേ, എന്നത്തെയും പോലെ തന്നെ കിട്ടിയില്ല. വന്ന പാടെ ഇങ്ങനെ കിടന്നാലോ, കൈ കഴുകിയിട്ട് ചോറുണ്ണം വരും. ഊന്ന്
നിസ്സാരമായൊരു ബീഡി കഷ്ണം സംശയത്തിനിടെ ഉണ്ടാക്കിയല്ലേ. ബീഡിയുടെ ഉടമസ്ഥൻ ആരാണെന്ന് ചോദിച്ചില്ലല്ലോ. ചോദിച്ചെങ്കിലേ പറയാം. നിങ്ങളുടെ അനുജൻ ഗോപിയാണ്. അവനോട് വന്നിരുന്നോ? അതെ വന്നിരുന്നു. ഞാൻ അവന്റെ കൂടെ പാർക്കണമെന്ന്, വെപ്പാട്ടിയായിട്ട് സകല സൗകര്യങ്ങളും തരാമെന്ന്. പക്ഷേ ഞാനവനെ ഓടിച്ചുവിട്ടു. അവനെ നിനക്ക് നേരത്തെ അറിയാം? നേരത്തെ പരിചയപ്പെടാത്ത ഒരേ ഒരാൾ മാത്രമേ ഉള്ളൂ, എന്റെ വേലുവെട്ട്. എന്റെ പഴയ ജീവിതം കണ്ടുമുട്ടിയവരിൽ ഗോപി ഒരാളാണ്. ഭാര്യയും ഭർത്താവെന്നും പറയാറായിട്ടില്ല. അപ്പോഴേക്കും സംശയം കണ്ടില്ലേ? ആൺവർഗത്തിന്റെ കൂടപ്പിറപ്പല്ലേ സംശയം. സംശയിച്ചതല്ല മലതി, പണ്ടത്തെ പരിചയക്കാരിൽ നിന്നുള്ള ശല്യം കുറെ കാലം കൂടി നിനക്ക് തുടർന്നു വന്നേക്കാം. എങ്കിലും നീ സത്യം പറഞ്ഞാൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഇനിയൊരു സത്യം കൂടിയുണ്ട്. എന്താ? ഗോപി എന്നും ബലാത്കാരമായി കെട്ടിപ്പിടിച്ച് ഇത് കണ്ടില്ലേ? എവിടെ പോകുന്നു? ഗോപിയുടെ വീട്ടിലേക്കോ? അതെ. അടിപിടി കൂടി അപകടമൊന്നും ഉണ്ടാക്കരുതേ, ഒന്ന് നിൽക്കൂ. ഇത് അവൻ എനിക്ക് കൊണ്ടുവന്ന സമ്മാനമാണ്. അവന്റെ മുഖത്ത് തന്നെ വലിച്ചെറിഞ്ഞിട്ട് വന്നാ മതി. എടി ഭാർഗവി, ഈ കഥ തുറന്നിട്ട് റോഡിൽ പോകുന്ന പട്ടിയും പൂച്ചയും കാത്തു തീർന്നു അറിയാമേ. കേറി വന്നത് പട്ടിയാണെങ്കിൽ നിന്റെ അമ്മ പ്രസവിച്ചതാണ്. നിന്നേക്കാൾ മുമ്പേ ജനിച്ചവനാണടാ. നീ എന്റെ വീട്ടിൽ വന്ന് കയറണം പട്ടി. നിന്റെ വീട്ടിലാരാണ് കള്ളം പറയുന്നതാ? ഞാൻ മാനേജരെ വീട്ടിലാണ് പോയത്. അത് തന്നെയാണ് എന്റെ വീട്. അവളെ പാട്ടത്തിനെടുത്തിരിക്കുകയാണോ അതോ വിലക്കോ? അല്ല, പുറമ്പോക്കിനെ ഇവിടുന്ന് പാട്ട. ഇനി മേലെ പഠിക്കാത്ത നീ കയറിയാൽ നിന്റെ മുട്ടുകറിയാൻ തല്ലി പിടിക്കും. എന്റെ വിരട്ട് തന്നെ കാണണോടാ. ഇതേ വീട്ടിൽ എന്റെ കട്ടിലും ഞാൻ അവളെ കൊണ്ടുവന്നില്ലെങ്കിൽ എന്നെ എങ്ങനെ വിളിച്ചു? ഞാൻ അല്ലെങ്കിലും നിന്നെ എങ്ങനെ തന്നെ വിളിക്കുന്നേ? നിനക്ക് എന്റെ മാലതി അറിഞ്ഞുകൂടാ? നിന്റെ മാലതി എനിക്ക് അറിഞ്ഞുകൂടാ അല്ലേ? അവളുടെ ശരീരത്ത് എത്ര മറവുണ്ടോ നിനക്കറിയോ? എന്റെ അടുത്ത് എന്നെ കണക്കോ ഗോപി. ഞാൻ നിന്റെ ചേട്ടനാണെന്നുള്ള കാര്യം നീ ഓർമ്മിക്കുന്നില്ലെങ്കിലും നീ എന്റെ അനുജനാണെന്നുള്ള കാര്യം ഞാൻ പലപ്പോഴും ഓർത്തു പോകാറുണ്ട്.